back to my channel. It's me, Leia. And the sound is clear. I am going to adjust it. Hello, ഈയൊരു കുട്ടി മിനി ക്യാപ്പാണ് നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നേ. നല്ല ക്യൂട്ടായിട്ടില്ലേ, കാണാൻ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പം എന്തായാലും നമുക്ക് DIY-യിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യാത്ത ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പാണ്ട് ഇതിന് വേണ്ടത്. ഞാൻ ഇത് അങ്ങനെ ഉപയോഗിക്കാറില്ല. ഞാൻ അതിൻ്റെ ക്യാപ്പിൽ മുഴുവൻ ഇങ്ങനെ പിന്നെ വെച്ച് കുത്തി 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 ഊട്ടേ കിട്ടിയേക്കുവാണ് ഇങ്ങനെ വെള്ളം ചീറ്റിക്കാനൊക്കെ. അപ്പം ഞാൻ ഉപയോഗിക്കാത്തൊരു ബോട്ടിലിൻ്റെ ക്യാപ്പാട്ടോ എടുത്തേക്കുന്നേ. അടുത്ത് വേണ്ടത് ഒരു പേപ്പറാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് അങ്ങനെ അളവൊന്നുമില്ല, കട്ട് ചെയ്തെടുത്തതാണ് വെറുതെ. അപ്പോൾ അത് ക്യാപ്പ് ആ പേപ്പറിലൊന്ന് ഒട്ടിച്ച് വെക്കണം. അപ്പം ഞാൻ ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നത്. ഗ്ലൂ ഗൺ എന്ത് വേണമെങ്കിലും എടുക്കാം, പിന്നെ എനിക്ക് ഗ്ലൂ ഗൺ അത്ര ഇഷ്ടമല്ല, ഫെവിക്കോൾ തന്നെ ഇഷ്ടം. അതിന് ഞാൻ ഫെവിക്കോൾ എടുക്കുന്നു. അപ്പോൾ അതങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് ഉണങ്ങി വരണേ. അപ്പോൾ അടുത്ത് വേണ്ട ഒരു ത്രെഡാണ് കേട്ടോ. ഞാനൊരു പിങ്ക് കളർ, ബേബി പിങ്ക് കളറിലെ ത്രെഡാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ക്യാപ്പില്ലേ, ക്യാപ്പിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കണം, ചുറ്റി ചുറ്റി കൊടുക്കണം. അപ്പോൾ ഞാൻ കൈ ക്യാപ്പിൽ വെക്കാതെ തന്നെ ആദ്യം കൈവച്ച് തന്നെ ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ ഫെവിക്കോൾ ഇട്ട് എന്നിട്ട് അതങ്ങനെ ചുറ്റി 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 എടുത്തു. പേപ്പറ് കുറച്ച് ചെറുതായിരുന്നെങ്കിൽ റൗണ്ട് ചെയ്യാൻ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഞാൻ ഇതിൽ മൂന്ന് കളറിലെ ത്രെഡായിട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് തന്നെ ബേബി പിങ്ക് ഫുള്ള് മേളിൽ മുഴുവൻ കവർ ചെയ്തിട്ടുണ്ട്. ഇനി താഴേക്ക് ഞാൻ ഒരു ത്രെഡ് കൊടുക്കാൻ ഓർത്തു. അപ്പോൾ റെഡ് ത്രെഡ് എടുത്തിട്ട് ഫുള്ള് സൈഡിൽ മുഴുവൻ ഫെവിക്കോളൊക്കെ ഇട്ട് അത് ഞാൻ അങ്ങനെ ചുറ്റി 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 കൊടുക്കുന്നുണ്ട്. അടുത്ത ഞാൻ ബ്ലാക്ക് കളറാണ് കേട്ടോ കൊടുക്കുന്നത്. അതും ഞാനൊന്ന് രണ്ട് മൂന്ന് ലെയറായിട്ടൊന്ന് ചുറ്റി എടുക്കുന്നുണ്ട്. ഫുള്ള് ചുറ്റി കഴിഞ്ഞിട്ട് സൈഡിലുള്ള പേപ്പർ റൗണ്ട് ഷേപ്പിൽ അങ്ങ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ത്രെഡൊക്കെ എല്ലാം ഫുള്ള് കവർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടി ഒരു മൂന്ന് പേള് കൊടുക്കുവാണ്. നിങ്ങൾക്കിഷ്ടമുള്ള സ്റ്റോണോ അല്ലെങ്കിൽ ചില കുഞ്ഞ് ബേബി റിബൺസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്നും കൂടി കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ബട്ടർഫ്ലൈ പോലെയൊക്കെ വെച്ചാലൊക്കെ ഭംഗിയുണ്ടാവും. ഞാനപ്പോൾ മൂന്ന് പേള് കൊടുക്കുവാണ്. നല്ല രസമുണ്ട് കേട്ടോ, പക്ഷേ ചെയ്തു വന്നപ്പോഴേക്കും കൊള്ളാം. അപ്പോൾ ഇതാണ് എൻ്റെ മിനി ക്യാപ്പിൻ്റെ ഫൈനൽ ലുക്ക്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായി കാണും. അപ്പോൾ എന്തായാലും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇതാട്ടോ ഞാൻ അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോകുന്ന ഒരു കുട്ടി ഹെയർ ബാൻഡാണ്. നല്ല രസമില്ലേ കാണാൻ വേണ്ടി. അപ്പോൾ ഹെയർ ബാൻഡ് ഉണ്ടാക്കാൻ വേണ്ടി ഇല്ലേ നേരത്തെ എടുത്ത് ബോട്ടിലില്ലേ, ആ ബോട്ടിലിൽ തന്നെ ക്യാപ്പിൻ്റെ അടിയിലുള്ള ഈ സംഭവം ഇല്ലേ, എൻ്റെ പേരെന്താ, ആഹോ എനിക്കറിയത്തില്ല, പേരൊന്നും എനിക്കറിയത്തില്ല. ഇതാട്ടോ ഞാൻ ഹെയർ ബാൻഡ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തേക്കുന്നത്. ഞാൻ ഇവിടെ ഒരു ബ്ലാക്ക് ത്രെഡാട്ടോ എടുത്തേക്കുന്നത്. ബ്ലാക്ക് ത്രെഡ് വേണമെന്നില്ല, വേറെ കളർ എടുക്കാം. അതുപോലെ തന്നെ റിബണൊക്കെ എടുക്കുന്നത് നല്ലതാണ്. പിന്നെ പേപ്പറൊക്കെ വെച്ചാണെങ്കിലും നന്നായിരിക്കും, പക്ഷെ എനിക്ക് ത്രെഡാണ് കുറച്ചും കൂടി ഇഷ്ടമായത്. അപ്പം ഞാൻ ത്രെഡ് വെച്ച് തന്നെ ഫുള്ള് ചുറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഹെയർ ബാൻഡിൻ്റെ മുകളിൽ വെക്കാനായിട്ടോ, ചുമ്മാ രസത്തിന് വേണ്ടി ഞാൻ ഒരു ഷേപ്പിൽ അങ്ങോട്ട് കട്ട് ചെയ്തെടുത്തു. അങ്ങനത്തെ രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടോ ഇനി ഞാൻ ഹെയർ ബാൻഡിൻ്റെ മുകളിൽ ഞാൻ ഒട്ടിച്ചു കൊടുക്കുവാണേ. ഇങ്ങനത്തെ രണ്ട് പീസ് കൂടി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ. ഇനി ആ പീസില്ലേ, ആ ബേബി പിങ്ക് കളറിലാത്ത് അവിടെ ഞാൻ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു നല്ല രസമില്ലേ, ബ്ലാക്ക് മാത്രമായ ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞ്. ഇതാട്ട ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടമായി, നല്ല ക്യൂട്ടായി. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് കേട്ടോ. എനിക്ക് എന്തായാലും ക്യാപ്പ് ഒരുപാട് ഇഷ്ടമായി, ഹെയർ ബാൻഡ് ഇഷ്ടമായി. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ